ഒരു ദിവസത്തേക്ക് ഷെയ്നിന് ഒരു മുഖ്യമന്ത്രി ആവാനുള്ള അവസരം കിട്ടി. ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ഞാൻ ഒരു മൂന്ന് കാര്യം ചെയ്യാം നമുക്ക്. വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും. വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, നല്ല കാര്യം. വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, അത് വാട്ടർ ബില്ലൊന്നും ഇല്ല. വാട്ടർ ബില്ല്, വാട്ടർ ബില്ലൊക്കെ എടുത്ത് കളയും. വെള്ളം, വെള്ളത്തിന് ഇനിയും പൈസ ഇല്ല. പിന്നെ ഞാൻ ഒരു സാധനം ചെയ്യും, പദ്ധതി ഓണായിക്കളയും. എല്ലാ വീട്ടിലും പച്ചക്കറി. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ എളുപ്പമുള്ള ഒരു പരിപാടി ഉണ്ട് ഇത്. വില്ലേജുകളായിട്ട് തിരിക്കണമെന്ന് ഇനി ഏറ്റവും അടിപൊളി. ഞാൻ ആലോചിച്ചിട്ട് അതായത് ഞാൻ അത് ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സാധനമാണ്, പക്ഷെ പ്രാക്ടിക്കലി നടക്കൂല. കാരണം ബിക്കോസ് വി ആർ റൺ ബൈ കോർപ്പറേറ്റ്സ്, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ പറയാലോ. ഒരു ഒരു പത്ത് വീട്ടിലേക്ക് ഒരു കുറച്ച് ഏരിയയിലായിട്ട് കൃഷി ചെയ്യുക. പത്ത് വീട്ടിൽ അതിലേക്ക് നമുക്ക് ബേസിക്കലി ഇതാണല്ലോ വിഷയം. അത് സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർ കൂളാണ്. അത് അത് ആയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും. ഇത് നട്ടാ വളർന്ന സാധനമാണ് ബ്രൂ. എന്റെ വീട്ടിലുണ്ട്. ഇത് വലിയ ആന പരിപാടിയൊന്നും അല്ല. ഇത് നട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വന്ന്. പിന്നെ ഇത് എന്തിന്, പിന്നെ ഇത് ആർക്കാണ്, എന്താണ് ഈ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ലല്ല. പിന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ഫുഡ് വിതരണം ഉണ്ടെങ്കിൽ തന്നെ നാടും ഒക്കെയാണ്. പിന്നെ അവിടെ അവിടെ മീൻ വയറ് നിറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് സമാനമായി കിടന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ മോഷണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ ഇതിൽ നിന്നുണ്ടാവണതാണ്. മൂന്ന് കാര്യം ഇഷ്ടപ്പെട്ടു. വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, അരി ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ അരി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വേണ്ടത് ചെറിയ കറിയാണ്. അതുകൊണ്ടല്ലേ നിന്നെ നിന്നോട് ഈ ചോദ്യം ചോദിച്ചു. വേണേ അച്ചാറ് വേണമെങ്കിൽ നിങ്ങൾ മര്യാദക്ക് ഞാനൊരു പ്രധാനമന്ത്രി ആയിക്കൊണ്ടിരുന്നപ്പോ ആൾക്കാർക്കൊന്നും അവസാനായിട്ട് ദേഷ്യം വന്ന സിറ്റുവേഷൻ ഏതാണ്? തൊട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇന്നലെ ഇല്ല ഇന്ന് 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 ഒരു അരമണിക്കൂറൊക്കെ മുമ്പ്, അല്ല ഒരു ഒന്നേകാൽ മണിക്കൂർ മുമ്പ്. ഒന്നേകാൽ മണിക്കൂർ ഉദ്ദേശം? അല്ല രണ്ടു മണിക്കൂർ മുമ്പ്. രണ്ടു മണിക്കൂർ മുമ്പ് ഉമ്മച്ചിനോട്. ഉമ്മച്ചിനോട് അപ്പൊ തന്നെ പോവുകയും ചെയ്യും. ദേഷ്യം വരും, പോവും. അത് പിന്നെ വെറുതെ ഇപ്പൊ ഉമ്മച്ച ഇങ്ങനെ ഫോൺ എടുക്കാറുണ്ടറിയോ? എനിക്ക് ദേഷ്യം വന്നിരിക്കുമ്പോ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. എല്ലാം പറഞ്ഞു കഴിയുമ്പോ ആ കഴിഞ്ഞ എന്തേലും പ്രശ്നം കഴിഞ്ഞു. മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും പ്രശ്നം. നമ്മളൊരു കാര്യം പറയും വേറെ കേക്കും. അതിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഏരിയ. പക്ഷേ ഒരിക്കലും മാറാൻ പോകുന്നത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ എവിടുന്ന് അല്ലെങ്കിൽ അവിടെ അതാണ് എപ്പോഴുള്ള സാധനം. എത്രയൊക്കെ നമ്മൾ മറ്റേ അതായത് ചേട്ടാ ഇവിടുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്താലും മറ്റേ സാധനമാണ് ഇങ്ങനെ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടന്നോളാം. ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ക്രഷിന്റെ പേര് ഓർമ്മയുണ്ടോ? സ്കൂളിൽ. സ്കൂളിലല്ലേ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. പറയാൻ പറ്റില്ല. ഓർമ്മയുണ്ടായ മതി. ഓർമ്മയുണ്ട്. ആരാന്നുള്ള ചോദ്യം ഇല്ല.